മനസ്സിലായി. ഐശ്വര്യ റായ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചുവദോഷമുള്ള ആളായതുകൊണ്ട് അഭിഷേക് ബച്ചനെ ഒന്നും പറ്റാതിരിക്കാനായിട്ട് ആദ്യം ഒരു ആൽമരത്തെ ആൽമരം ഒരു കല്യാണം കഴിച്ചു. ഓക്കെ റൈറ്റ്. പിന്നെ അതിനുശേഷം ഒരു കളിമൺ കുടത്തെ വരണമാലിയും ചേർത്ത് ആദ്യം ആൽമരത്തെ കല്യാണം കഴിച്ചിട്ട് അത് വെട്ടിക്കളഞ്ഞു. ആദ്യത്തെ ഭർത്താവ് മരിച്ചു. രണ്ടാമത് കളിമൺ കുടത്തെ കല്യാണം കഴിച്ചതിന് ശേഷം അതടിച്ച് തകർത്ത് രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു. മൂന്നാമത് ഒരു കഴുതെ, അതാണ് കേസായത്, അതൊരാൾ കേസ് ഫയൽ ചെയ്തൊരു മൃഗത്തെ കൊണ്ട് ഒരു കഴുതയെ കൊണ്ടുവന്ന് വർണ്ണമാലയം അർപ്പിച്ച് ഭർത്താവായി സ്വീകരിച്ചതിന് ശേഷം ആ കഴുതയെ കൊന്നു. അപ്പോൾ ഈ മൂന്ന് ഭർത്താക്കന്മാരെ കൊന്നു ഇതിന് ശേഷമാണ് നാലാമതാണ് അഭിഷേക് ബച്ചനെ സ്വീകരിച്ചത്. അപ്പോൾ ഇവിടെ ഈ ഐശ്വര്യ റോയിയെ നയിക്കുന്ന യുക്തി എന്ന് പറയുന്നത് ഈ ചൊവ്വ ആൾ ഭർത്താവിനെ കൊല്ലും, അതിനകത്ത് മാറ്റമില്ല. അപ്പം ഒരു മൂന്ന് പേരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ ഇവൻ്റെ കലിപ്പ് നടങ്ങുമല്ലോ എന്ന് കരുതിയാണ് ഈ നാലാമത് അഭിഷേക് ബച്ചൻ. അല്ല, അത് ശരിയാണ് കാര്യം, അഭിഷേക് ബച്ചൻ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നല്ലോ. ഇങ്ങനെ ഒരു ലോജിക്കിലാണ് പൊതുവിൽ ആളുകൾ ഇത് വർക്കൗട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്.